നമസ്കാരം. ഇന്ന് ലോക ജനസംഖ്യാ ദിനമാണ്. ലോകമെമ്പാടുമുള്ള പട്ടിണിയും ദാരിദ്ര്യവും എല്ലാം മാറ്റിയെടുക്കാനായി, അതായത് ഈ ദാരിദ്ര്യവും പട്ടിണിയും പകുതിയായിട്ടെങ്കിലും കുറയ്ക്കാൻ ജനസംഖ്യാ നിയന്ത്രണം ഒഴിച്ചുകൂടാനാകാത്ത സംഗതിയാണ്. മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് സീമകളില്ല, പക്ഷേ പ്രകൃതി വിഭവങ്ങൾക്ക് പരിമിതിയുണ്ട്. ആ പരിമിതി ഈ ജനസംഖ്യാ വിസ്ഫോടനം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടും ജനസംഖ്യ എല്ലാ രാജ്യങ്ങളിലും ജനസംഖ്യ നിയന്ത്രണങ്ങളുണ്ട്. ലോകമെമ്പാടും രണ്ട് തരത്തിലുള്ള രാജ്യങ്ങളുണ്ട്, ജനസംഖ്യ തീരെ ഇല്ലാത്തതും ജനസംഖ്യ അധികമായതുമായ രാജ്യങ്ങളുണ്ട്. രണ്ട് തരത്തിലും അവരുടെ നയരൂപീകരണങ്ങൾ വ്യത്യസ്തമായിരിക്കും. ജനസംഖ്യ തീരെ കുറഞ്ഞ രാജ്യങ്ങളിൽ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുക, സന്താനോൽപാദനം പ്രോത്സാഹിപ്പിക്കുക എന്നിങ്ങനെയുള്ള നയങ്ങളാണ് രൂപപ്പെടുത്തുന്നതെങ്കിൽ ജനസംഖ്യ വളരെ അല്ലെങ്കിൽ ജനസംഖ്യ വർധന വളരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന രാജ്യങ്ങളിൽ ജനസംഖ്യ എങ്ങനെ നിയന്ത്രിക്കാം, ഈ വർധനവിനെ എങ്ങനെ തടയാം എന്നത് സംബന്ധിക്കുന്ന നയരൂപീകരണങ്ങളാണ് നടത്തുക. ലോക ജനസംഖ്യയിൽ ചൈനയാണ് ഒന്നാം സ്ഥാനത്ത്, 140 കോടി ജനങ്ങൾ. 130 കോടി ജനങ്ങളുമായി ഇന്ത്യ തൊട്ടു പിന്നിലുണ്ട്. അതിനും പുറകിൽ അമേരിക്ക, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ പല പല രാജ്യങ്ങളുണ്ട്. പക്ഷേ ലോക ജനസംഖ്യയിൽ ഒന്നും രണ്ടും സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് അവരവരുടേതായ ഉത്തരവാദിത്വങ്ങളുണ്ട്. ചൈനയിൽ തീർച്ചയായും ജനസംഖ്യാ നിയന്ത്രണങ്ങൾക്ക് വലിയ കർശനമായ നിയമങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോഴും ആ നിയമങ്ങൾ വളരെയധികം ഉദാരമാണ്. പലപ്പോഴും ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിലേതിന് സമാനമായ നിയമ സംവിധാനമാണ് ഇവിടെയുള്ളത്. ഇവിടെ ആരും കർശനമായി ജനസംഖ്യയെ നിയന്ത്രിക്കുന്നില്ല. നാം ഒന്ന്, നമുക്ക് രണ്ട് എന്ന ഒരു ചെറിയ ഉപദേശം മാത്രമാണ് നമ്മൾ ഇതുവരെയും നമ്മുടെ പൗരന്മാർക്ക് നൽകാറുള്ളത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ രണ്ടാമത്തെ, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യമാണ്. ഒന്നാമത്തെ രാജ്യത്തിന് തൊട്ട് പുറകിൽ നിൽക്കുകയും ചെയ്യുന്നു. ജനസംഖ്യ വർധനവിൻ്റെ നിരക്കാകട്ടെ ചൈനയെ മറികടക്കുന്നതാണ്. എന്ന് വെച്ചാൽ അടുത്ത ഏതാനും കൊല്ലത്തിനുള്ളിൽ, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യ ഇങ്ങനെ പോയാൽ ചൈനയെ മറികടക്കും. ലോക ജനസംഖ്യയുടെ 17% ഭാരതത്തിൽ, പക്ഷേ ലോകത്തിലെ മൊത്തം ഭൂവിസ്തൃതിയുടെ 2.5% മാത്രമാണ് ഇന്ത്യ. അതാണ് ജനസംഖ്യാ വർധനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നേരിടുന്ന വലിയ പ്രശ്നം. ജനസംഖ്യ എത്രത്തോളം നമ്മുടെ രാജ്യത്തിന് ഭീഷണിയായി നിൽക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ കണക്കുകൾ. അതുകൊണ്ട് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്നത് പോലെ ജനസംഖ്യ നിയന്ത്രിച്ചു നിർത്തുക എന്നത് നമ്മുടെ ജനവിഭാഗങ്ങൾക്കിടയിലുള്ള ദാരിദ്ര്യവും പട്ടിണിയും എല്ലാം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമാണ്. ജനസംഖ്യാ നിയന്ത്രണം പുരോഗതിക്ക് അത്യാവശ്യമായ ഘടകമാണ്. പക്ഷെ ഇന്ന് ഈ 22-ാം നൂറ്റാണ്ടിലും ജനസംഖ്യാ നിയന്ത്രണ നിയമം കൊണ്ടുവരുമ്പോൾ, പാർലമെന്റിൽ കൊണ്ടുവരുമ്പോൾ തന്നെ അത് ഇസ്ലാമോഫോബിക്കാണ് എന്നാണ് പലരും പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകളും മത തീവ്രവാദ സംഘടനകളും ഇപ്പോൾ പ്രതിപക്ഷവും കോൺഗ്രസും എല്ലാം ഒരേ സ്വരത്തിൽ സർക്കാരിനെ എതിർക്കാനായി BJP യുമായുള്ള രാഷ്ട്രീയ വ്യത്യാസത്തിന്റെ പേരിൽ ലോകമെമ്പാടും അംഗീകരിച്ചിരിക്കുന്ന ഈ പുരോഗമനാശയത്തെ തള്ളിപ്പറയുന്നു. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രകൃതി വിഭവങ്ങൾക്ക് വലിയ രീതിയിലുള്ള ശോഷണം സംഭവിക്കാതിരിക്കാൻ, മാനവരാശിയുടെ സുസ്ഥിരമായ നിലനിൽപ്പിന് വേണ്ടി, രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഈ ജനസംഖ്യ നിയന്ത്രണം അത്യാവശ്യ ഘടകമാണ് എന്ന അഭിപ്രായമുള്ളവരാണ്. എന്തായാലും 2019 ഇന്ത്യയിൽ രാജ്യസഭയിൽ ജനസംഖ്യ നിയന്ത്രണ ബിൽ അവതരിപ്പിക്കപ്പെട്ടു. അപ്പോഴേക്കും വലിയ പ്രശ്നങ്ങളായി. ഈ ബില്ല് ഇസ്ലാമോഫോബിക്കാണ്, അതായത് മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു നിയമമാണ്. മുസ്ലിങ്ങളുടെ ജനസംഖ്യ കുറയ്ക്കാനുള്ള നിയമമാണ് ഇത്, വർഗീയ നിയമമാണ്, RSS അജണ്ടയാണ് എന്നൊക്കെ ലൈസൻസ് ഇല്ലാത്ത വിധം വിളിച്ചു പറയുന്ന രാഷ്ട്രീയ നേതാക്കളുണ്ട്. പക്ഷേ അവർ ഇന്ത്യയുടെ ജനസംഖ്യയും ഇന്ത്യയുടെ ഭൂവിസ്തൃതിയും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം നടത്തണം. ലോകത്തിലെ രണ്ടാമത്തെ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന വസ്തുത ഓർക്കണം. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ചൈന എന്ന ഒന്നാം സ്ഥാനത്തുള്ള രാജ്യത്തെ ഇന്ത്യ ജനസംഖ്യയിൽ മറികടക്കും എന്ന വസ്തുതയും ഓർക്കണം. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഈ ബില്ല് നിയമമാവേണ്ടത് അത്യാവശ്യമാണ്. ഭരണഘടനാ ഭേദഗതി ആവശ്യമുള്ള ബില്ലാണത്. രാജ്യസഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നു.
അത് ഇനിയും പാസായിട്ടില്ല. പക്ഷേ ജനസംഖ്യ നിയന്ത്രണ ബില്ല് ഉടൻ തന്നെ യാഥാർത്ഥ്യമാകും എന്നാണ് ഇതിൽ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കാരണം ബിജെപിക്ക് ഇപ്പോൾ രാജ്യസഭയിൽ ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബില്ല് പാസാക്കി എടുക്കുക എന്നത് ഇപ്പോൾ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമല്ല. രാജ്യസഭാ തിരഞ്ഞെടുപ്പുകളെല്ലാം പൂർത്തിയായി. ബിജെപിക്ക് കേവല ഭൂരിപക്ഷത്തിന് മുകളിൽ അംഗബലം രാജ്യസഭയിലുണ്ട്. അതുമാത്രമല്ല, കൂടുതൽ കൂടുതൽ പരിഷ്കാരങ്ങൾ, ഭരണപരമായ പരിഷ്കാരങ്ങൾ രാജ്യസഭയിൽ ഉടക്കി നിൽക്കാതിരിക്കാൻ ഏറ്റവും പുതിയ രാജ്യസഭയിലെ കക്ഷിനില സഹായിക്കും. മഹാരാഷ്ട്രയിലും കർണാടകയിലും ഹരിയാനയിലുമെല്ലാം ബിജെപി അതിനുവേണ്ടിയാണ് വീറും വാശിയോടും കൂടി രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. രണ്ടും മൂന്നും സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരാൻ മാത്രം അംഗസംഖ്യയുള്ള ബിജെപിക്ക് അതിലധികം സ്ഥാനാർത്ഥികൾ വിജയിച്ചു വന്നു രാജ്യസഭയിലേക്ക്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ജനസംഖ്യ നിയന്ത്രണ ബിൽ അവതരിപ്പിക്കപ്പെട്ടേക്കാം. എന്തായാലും ഇസ്ലാമോഫോബിയ, ആസാദി മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒട്ടേറെ ദിവസങ്ങളിൽ വിളിച്ച് ക്ഷീണിതരായി കിടക്കുന്ന എല്ലാവർക്കും ഒന്നിണീറ്റ് അവർ അടുത്ത അംഗത്തിന് തയ്യാറാകാൻ സമയമായി. ജനസംഖ്യ നിയന്ത്രണ ബില്ലിനെതിരെ. പക്ഷെ നിങ്ങൾ ഓർക്കുക, ഈ നയം പുരോഗമനപരമാണ്. കേവല രാഷ്ട്രീയത്തിനു വേണ്ടി രാഷ്ട്രത്തെ അടിയറ വയ്ക്കാതിരിക്കുക. നമ്മുടെ വിഭവങ്ങൾ സംരക്ഷിക്കാനായി, രാഷ്ട്രത്തിൻ്റെ പുരോഗതി ഉറപ്പുവരുത്താനായി ജനസംഖ്യ നിയന്ത്രിച്ചേ മതിയാകൂ. ഇതൊരു മതത്തിൻ്റെയും വിഷയമല്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.